പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം യാതൊരു തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ് എനിക്കും ബോധ്യമായത്. എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചപ്പോൾ ഇവിടേക്ക് വരുന്നതിന് തടസ്സങ്ങളില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ആരും തടഞ്ഞില്ല, വരരുതെന്ന് പറഞ്ഞില്ല. കാരണം എൻ്റെ ഉള്ളിലെ കോൺഗ്രസിൻ്റെ ബോധ്യം എത്രത്തോളം ശരിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ടുകൂടി തന്നെ കോൺഗ്രസ്സുകാരുടേത് മാത്രമല്ല പ്രിയപ്പെട്ട ലീഡർ, അവിടെ എഴുതി വെച്ച വാക്കുകളിൽ അത് വളരെ കൃത്യമാണ്. ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടെ ഒരു വാചകമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെയുള്ളൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കുകയാണ്. 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ എത്തുക എന്നുള്ളത് ഒരു ഉൾവിളി പോലെ ഇന്ന് രാവിലെ മാത്രം തീരുമാനിച്ച് നിങ്ങളെ ഓരോരുത്തരെയും അറിയിച്ച കാര്യമാണിത്. അതിൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ പിന്തുണയും എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ലീഡർ ഉണ്ടായിരുന്നു എങ്കിൽ എങ്ങനെ അദ്ദേഹം ഇത് നോക്കിക്കാണും എന്നുള്ളത് കൗതുകത്തോടുകൂടി തന്നെയാണ് ഞാനിപ്പോഴും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലീഡറെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാർ, കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാർ, ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർ, അവർക്ക് ലീഡർ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ചിത്രം അവരുടെ മനസ്സിൽ തെളിയുകയും അവിടേക്കാണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിൻ എത്തിയത് എന്നുള്ള രാഷ്ട്രീയ ബോധ്യം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്ന സമയത്ത് എത്രയോ തവണ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒറ്റയ്ക്ക് കയറി വരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ചില കൗതുകങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടേക്ക് വരുന്നവരെല്ലാവരും കൂട്ടമായി മാത്രം വന്നു പോയി ശീലിച്ചവരാണ്. ഒറ്റയ്ക്ക് വന്നവരെ ആരും ക്യാമറ പകർത്തിയിട്ടുണ്ടാവില്ല ഇന്നേ വരെ. കൂട്ടമായി വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സറിഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കൃത്യമായ വിലയിരുത്തലുകൾക്ക്, കൃത്യമായ ബോധ്യപ്പെടുത്തലുകൾക്ക്, കൃത്യമായ നിലപാടുകൾക്ക് ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. ഇത് നൽകുന്ന സന്ദേശം കോൺഗ്രസ്, അതായത് എൽ ഡി എഫ്, നോക്കൂ എൽ ഡി എഫിന്റെ വോട്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരും തനിക്ക്. എനിക്ക് പാലക്കാട്ടെ 200,000-ൽ പരം വോട്ടർമാരിൽ ഓരോരുത്തരും വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 7 ദിവസങ്ങളായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന വിഭാഗം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗവും പാലക്കാടില്ല. ശരിയാണ്, കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്തവരുണ്ട്. കൂടുതൽ വോട്ട് കോൺഗ്രസ് ചിഹ്നത്തിൽ വീണപ്പോൾ കോൺഗ്രസ് ജയിച്ചു പോയ രീതികളുണ്ട്. തൊട്ടു പിന്നിൽ ബി ജെ പി വോട്ടുകൾ എത്തി 500,000-ൽ കവിഞ്ഞ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നമ്മൾ കണ്ടു. ഇതെല്ലാം ഓരോരുത്തരും ചെയ്ത വോട്ടുകളാണ്. അവരുടെ മനസ്സിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ കാരണം, ബി ജെ പിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ കാരണം, അതിനെ മറികടക്കുക എന്നുള്ളതും അവിടേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ, മുന്നണി എന്നുള്ള രീതിയിൽ എന്താണ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം, എന്താണ് ഡോക്ടർ സരിന് പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെക്കുക എന്നുള്ളതുമാണ് എൻ്റെ ദൗത്യം. താങ്കൾ പറയുന്നതിനകത്ത് ഇതിനകത്ത് കരുണാകരൻ വേഴ്സസ് ഉമ്മൻചാണ്ടി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരു നിമിഷം, ഞാൻ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ ഉമ്മൻചാണ്ടി സാറെ പോയി കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ സരിൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കരുണാകരന്റെ കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു ഡോക്ടർ സരിൻ മാധ്യമങ്ങളെ കണ്ടത്.